ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ വെക്കേഷൻ കഴിഞ്ഞ് ജിദ്ദയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്കും 1.5 മാസമാണ് നമ്മൾ നാട്ടിലുണ്ടായിരുന്നത്. നന്നായിട്ട് റെയിനൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, കുറച്ച് വിഷമമായി നമ്മുടെ വയനാട്ടിലുണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലും കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട്. ഇതൊക്കെ കഴിഞ്ഞ് ജിദ്ദയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കാലിക്കറ്റും എറണാകുളത്തും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് മീറ്റപ്പ് കണ്ടക്ട് ചെയ്യാനും സാധിച്ചു. അതിൽ എറണാകുളത്ത് നമ്മൾ മീറ്റപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഒരു കോളറയുടെ പ്രോബ്ലം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിലായിരുന്നു ഒരു നിപ്പ വൈറസിൻ്റെ ഒരു ഇഷ്യൂ വന്നു. അത് കാരണം കുറേ ആളുകളെ കാലിക്കറ്റിലേക്കും ചിലർക്കൊന്നും പറ്റിയില്ല. ബട്ട് കാലിക്കറ്റ് നമുക്ക് രജിസ്ട്രേഷൻ ഫുള്ളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മീറ്റപ്പുകളെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട് ശരിക്കും. ബട്ട് നമുക്ക് നാളെയാണ് സ്കൂൾ ഓപ്പൺ ആക്കുന്നത്. മാനേജ്മെൻറ്റിന് ലാസ്റ്റ് സൺഡേ സ്റ്റാർട്ടായി. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇനി എനിക്കറിയാം കുറേ ആയിട്ട് വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. എന്നാലും കിട്ടുന്ന പോസ്റ്റുകളൊക്കെ ജോബ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ആളുകളുടെ മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ. ചിലർക്കൊക്കെ ജോബ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ അബാക്ക് സ്കൂളിലെ ടീച്ചേഴ്സ്, ചില ടീച്ചേഴ്സിന് വിസ കിട്ടി, ടിക്കറ്റ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് അവർ വന്നിട്ടുണ്ട്. അങ്ങനെ ജോബ് കിട്ടുന്നവരുടെ അവരുടെ സന്തോഷം ഷെയർ ചെയ്യുന്നുണ്ട് നമ്മളുമായിട്ട്. അത് നമുക്ക് കൂടുതൽ ഒരു എനർജി തരികയാണ് നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ വീഡിയോസ് തരാനും നിങ്ങൾക്കുള്ള ഗൈഡൻസ് ട്രെയിനിങ് ഒക്കെ തരാൻ കൂടുതൽ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വന്ന് ഇൻഫോം ചെയ്യുമ്പോൾ, നമ്മൾ പറഞ്ഞ് തരുന്നത് പോലെ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് കാണുമ്പോൾ കൂടുതൽ സന്തോഷം കേട്ടോ. ബട്ട് നമ്മളും വർക്കിംഗ് ആണ്. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാനുള്ള ടൈം കണ്ടെത്തും, എന്തായാലും ചെയ്യും. പിന്നെ നമ്മൾ മീറ്റപ്പിന് വരുന്ന സമയത്തൊക്കെ കണ്ടത് ഹൈലി പ്രൊഫഷണൽസ്, ഹൈലി ക്വാളിഫൈഡ് ഒക്കെ ആയിട്ടുള്ളവരാണ്. ബട്ട് ശരിക്കുള്ള ജോബ് കണ്ടെത്തിയിട്ടില്ല, ആ ജോബിൽ നിങ്ങൾ കയറിയിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. അപ്പോൾ മീറ്റപ്പ് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്ക് വേണ്ടി ചില ട്രെയിനിങ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ കൂടുതൽ വീഡിയോസ് ചെയ്യാം, നിങ്ങൾക്ക് ഇൻഫോം ചെയ്യാം, ഒക്കെ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായിരുന്നു പറയാനുള്ളത്? പിന്നെ ഒന്നുകൂടെ പറയാണ്, വിസിറ്റ് വിസക്കാർക്ക് ഒന്നും കൂടെ റൂൾസ് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ വിസിറ്റ് വിസക്കാർക്ക് ജോബ് ചെയ്താൽ കുറച്ച് റിസ്ക്കാണ്. കാരണം നിങ്ങൾക്ക് തന്നെ ഫൈന് കൊടുക്കേണ്ടി വരും, പിന്നെ അത് നിങ്ങളുടെ ഹസ്ബൻഡുമാരുടെ ജോബിനെ കൂടെ എന്താ ബാധിക്കും. അപ്പോൾ നമ്മൾ വെറുതെ പണി എന്താ പറയുക കിട്ടേണ്ട കാര്യമില്ല. വർക്ക് വിസയിലുള്ളവർക്ക് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ കുറേ പേര് അറ്റസ്റ്റേഷൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷനാണ് ഇപ്പോൾ സൗദിയിൽ അതിൻ്റെ ആവശ്യമുള്ളൂ. ബട്ട് ചില സ്കൂൾസ് എംബസിയിൽ ചോദിക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ UAE എംബസി അറ്റസ്റ്റേഷൻ കൊടുത്താൽ മതി. അതിന് 4,500 riyal കോസ്റ്റ് വരുന്നത്. പിന്നെ വർക്ക് വിസയുടെ കാര്യമാണെങ്കിലും അറൗണ്ട് 1 lakh ഒക്കെയാണ് ഇന്ത്യൻ റുപ്പീസ് എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ജെന്യുവൻ ആയിട്ടുള്ള തന്നെ നല്ല സർവീസ് നടത്തുന്ന ഒരാളുടെ നമ്പർ നമ്മുടെ ഗ്രൂപ്പ് തന്നെയുള്ള ഷംസി എന്ന് പറഞ്ഞിട്ട് ഒരു കാലിക്കറ്റുള്ള അവരായിരുന്നു, അവർ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ അവരെ കോണ്ടാക്ട് ചെയ്ത് അവർക്ക് എന്താ പറയുക സംസാരിച്ച് ചിലരൊക്കെ വിസ എടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാണ്. അത് ഞാൻ ഗ്രൂപ്പിലെല്ലായിടത്തും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നുള്ളത് എന്തായിരുന്നു, അതുപോലെ നമ്മുടെ കാലിക്കറ്റ് കൊച്ചിൻ മീറ്റപ്പ് കഴിഞ്ഞിട്ട് വീഡിയോസ് കിട്ടിയില്ല എന്നുള്ള മെസ്സേജുകൾ നിങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാ വീഡിയോസ് അതുപോലെ റിവ്യൂ എല്ലാം ഞാൻ വാട്സപ്പ് സ്റ്റേറ്റസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അറിയാമല്ലോ, നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് തിരക്കാണ്. പിന്നെ നാട്ടിലെ നെറ്റ് കണക്ഷന്, പിന്നെ അങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ട് കാരണം നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതും നമ്മൾ ഈ വീക്കെൻഡിൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ എയർപോർട്ടിൽ നിന്ന് തന്നെ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ നോക്കുകയാണ്. വേറെ എന്തായിരുന്നു, അപ്പോൾ ജോബ് കിട്ടാത്തവർ ഫസ്റ്റ് നിങ്ങൾ നമ്മൾ പറയുന്ന പോലെ ആ കാര്യം തന്നെ ഫോളോ ചെയ്യുക. അതായത് അറ്റസ്റ്റഡ് ഡിഗ്രി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷനെങ്കിലും ചെയ്യുക. അതുപോലെ മിനിമം ഡിഗ്രി വേണം. വെറും മോണ്ടിസോറി കോഴ്സ് കൊണ്ട് നമുക്ക് കാര്യമില്ല. പിന്നെ എന്തായിരുന്നു, പിന്നെ ട്യൂഷൻ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ട്യൂഷൻ എടുക്കാൻ നിങ്ങൾക്ക് വിസ കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെ വിസിറ്റ് വിസയിൽ വന്നവർക്ക് ഇനിയിപ്പോൾ ജോബ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്കും ട്യൂഷനൊക്കെ കിട്ടുന്നെങ്കിൽ ചെയ്യാം. നമ്മളറിയുന്ന ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുടെയൊക്കെ മക്കളുണ്ടെങ്കിൽ ട്യൂഷൻ എടുത്ത് കൊടുക്കാം. എന്തെങ്കിലും പാർട്ട് ടൈമായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും നമുക്ക് ഓൺലൈനിലൂടെ.
അതൊന്നും വിസിറ്റ് വിസയിലാണെങ്കിലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ നിങ്ങൾക്ക് ബിസിനസ് ഐഡിയാസൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. നാട്ടിൽ നിന്ന് കമ്പനി രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമുള്ളൂ കേട്ടോ. പിന്നെന്തായിരുന്നു, അതുപോലെ എന്താ, നല്ല കവർ ലെറ്റർ, CV ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഡ്രസ്സിങ്, ഇതെല്ലാം ശ്രദ്ധിക്കണം. ഇതെല്ലാം മീറ്റപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീറ്റപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്തായിരുന്നു, പിന്നെ ലേഡീസിന് ഇവിടെ കമ്പനിയിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് പലരും ചോദിക്കുന്നുണ്ട് മെസ്സേജ് ചെയ്തിട്ട്. അപ്പോൾ കമ്പനീസിൽ ഒരുപാട് ഓപ്പണിംഗ് ഉണ്ട്, അത് ഡയറക്റ്റ്ലി പോയിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ കൂടുതലും റെക്കമെൻഡേഷനിലാണ് കമ്പനി ജോബ് കിട്ടുന്നത് എന്നാണ് അറിഞ്ഞത്. പിന്നെ നമ്മുടെ ഏരിയ സ്കൂളായതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നിങ്ങളോട് പറയാൻ പറ്റുന്നത് സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ജോബാണ്, ടീച്ചിങ് കാര്യങ്ങളൊക്കെയാണ്. അത് വളരെ ഈസിയാണ് കിട്ടാൻ. പിന്നെ ഇപ്പോൾ വരുന്ന വേക്കൻസീസ് എല്ലാം ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലെ വേക്കൻസീസ് ആണ്. കാരണം അവരുടെ ഓപ്പണിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്റ്റാഫുകളൊക്കെ ഇതാ ഈ ടുമോറോ ആണ് നമുക്ക് ഓപ്പണിങ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ വിതിൻ വൺ വീക്ക് കഴിഞ്ഞാൽ പിന്നെ സ്റ്റുഡൻസും സ്കൂളിൽ വരാൻ തുടങ്ങും. ഇന്ത്യൻ സ്കൂളാകുമ്പോൾ September 1st ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ അവർക്ക് കുറച്ച് വേക്കൻസീസ് ഉണ്ടാവുള്ളൂ. കുറച്ച് സ്കൂൾസ് അല്ലേ ഉള്ളൂ ഇന്ത്യൻ സ്കൂൾസ്, കൂടുതലും അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂൾസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ജനറലി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനിയും ഓരോ കാര്യങ്ങൾ, ന്യൂ അപ്ഡേറ്റ്, റൂൾസ് എന്താണെന്നുള്ളതൊക്കെ സ്കൂൾ ഓപ്പൺ ആക്കിയതിൻ്റെ ശേഷം ഞാൻ ചോദിച്ചിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇന്ന് പറ്റുമെങ്കിൽ അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നാളെയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ചൂടുണ്ട് ഇവിടെ. നാട്ടിൽ നിന്ന് മഴയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് ഇറങ്ങുമ്പോൾ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആക്കുമെന്നും നമുക്കറിയില്ല. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.